നമസ്കാരം എൻ ബി ആർ കെൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇപ്പം നിൽക്കുന്നത് നമ്മളെ ബിൽഡിംഗ് ആണെങ്കിൽ കാണുന്നത്. അപ്പോൾ ഇന്നിവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനങ്ങൾ കാണിച്ചു കൊടുക്കും, കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഉണ്ട്. എല്ലാവർക്കും ലീവാണ്, സൺഡേ സായാഹ്ന യാത്രയാണ്. അപ്പോൾ അജ്മാൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കി ബാക്കി വർത്തമാനങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ട് പോകാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കൾ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അബീബുണ്ട്, മുർഷിയുണ്ട്, അതുപോലെ തന്നെ സാദിഖ്, അനിയൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ സൂര്യൻ അവിടെ അസ്തമിക്കാറായി, ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സായാഹ്നം ഒരു എന്താ പറയുക, ഒരു വൈകുന്നേരം ഇറങ്ങി ഏകദേശം ഒരു രാത്രികാല കാഴ്ചകളും കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക, അജ്മാൻ സെനയിലാണ്. ഇത് സെനയ്യ ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ അപ്പുറത്ത് കാണുന്നത് തുമ്പെ ഹോസ്പിറ്റലാണ്. അപ്പോൾ തുമ്പെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് നൊയ്മിയ കേട്ടോ, ആ ഭാഗം നൊയ്മിയ ഭാഗമാണ്. ഈ റോഡിൻ്റെ അപ്പുറത്ത് സെനയ്യ ഭാഗമാണ്. ഓക്കെ, ബാക്കി കാഴ്ചകൾ കാണാതാണ്. യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര സംഭവം അല്ലേ, അങ്ങനെയുണ്ട്, അടിപൊളി യാത്ര അല്ലേ. അപ്പോൾ സൂര്യൻ അവിടെ അസ്തമി, ആ ഇപ്പോൾ ചൂടിന് കുറച്ച് കുറവുണ്ട്, കാരണം ഭയങ്കര ചൂടാട്ടോ. ഉച്ചക്കൊക്കെ നന്നാ അപാര ചൂടാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ചെറിയൊരു നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു കാലാവസ്ഥ. കാരണം ഇപ്പോൾ ഫുജേറിലൊക്കെ നല്ല മഴ പെയ്തു. ഫുജേറ നല്ല റാസലഖൈമ ഭാഗങ്ങളൊക്കെ നല്ല മഴ പെയ്ത് വെള്ളത്തിലായിട്ടുണ്ട്, ഫ്ലഡ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അജ്മാനിൽ അത്രാണ്ട് പ്രശ്നങ്ങൾ വന്നിട്ടില്ല കേട്ടോ. ബൈ 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 ബൈ. അപ്പോൾ എന്താ, സൈക്കിളിൽ സാധനം ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണിത്. പിന്നെ എന്താ പറയുക, റോഡൊക്കെ ഭയങ്കര കേട്ടോ, കാരണം റോഡിലൊക്കെ ഒന്ന് വാഹനങ്ങൾ കൂടുതലാണ്, കാരണം സൺഡേ ആയതുകൊണ്ടൊക്കെ ലീവാണ്. ഇവിടെ ഒരു ഫിസായിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൂട്ടി പോയിട്ടോ. അപ്പോൾ ആ പൂട്ടി, പിന്നെ നിങ്ങൾ സാധാരണ ഇവിടെ നടക്കുന്നതാണല്ലോ അല്ലേ. മൊത്തം വാക്കിംഗ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഏകദേശം എത്ര, ഒരു ഒരു കിലോമീറ്റർ നടക്കാണ്ടാവൂലേ, ഒരു കിലോമീറ്റർ, രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ പോയേക്കാം, കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനൊക്കെ ഫ്രഷ് ആകുമ്പോൾ നാട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന പോലുള്ള ആ ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ വെട്ടിക്കാണാണ് തരിക. ഓക്കെ, അവിടെയൊക്കെ പണി നടക്കാട്ടോ, റോഡിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നത്. പക്ഷേ നാട്ടിലത്തെ പോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നാട്ടിലിപ്പോൾ ഒരു പണി നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ടെന്നുണ്ട്. അവിടെ പണി നടക്കണമെങ്കിലും ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു മണ്ണ ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ പണീൻ്റെ പ്രത്യേകത. പിന്നെ ഈ കാണുന്ന റോഡ് വൈറ്റ് സ്ട്രീറ്റ് റോഡ് കേട്ടോ. നേരെ നൊയ്മിയ എന്താ പറയുക, സഫീർമാള ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻ്റ് ആണ് ഈ മഹത്താത് മസർ റെസ്റ്റോറൻറ്റ്. ഒരു പഴയകാല ഒരു ട്രഡീഷണൽ ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ മാൻകുട്ടി ഉണ്ട് ഈ കാട്ടിൽ. അപ്പോൾ കണ്ടില്ല, ആ ഒരു ചെറിയൊരു ഉന്തു കണ്ടില്ലേ, പഴയ കാലത്ത് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് മുമ്പിൽ. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിനായിട്ട്. നമ്മൾ അഭിഭായ് പറഞ്ഞു കേട്ടില്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ആക്കട്ടെ. സ്ലാഷ് ആണ് സ്ലാഷ് സ്ലാഷ്. അപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ കേട്ടോ, കാരണം കൂടുതലൊന്നും നടന്നിട്ടില്ല, ഏകദേശം ഒരു 500 മീറ്റർ ഇപ്പോൾ നടന്നിട്ടുള്ളൂ അല്ലേ. അഞ്ഞൂറ് മീറ്റർ. റോയൽ ഫർണിച്ചറിൻ്റെ നേരെ മുമ്പിലുള്ളത് കേട്ടോ, അജ്മാലിൽ റോയൽ ഫർണിച്ചറാണ്. ഇതിന് മുമ്പിൽ നല്ലൊരു അടിപൊളി ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇതിൽ മാളോ എന്താണെന്ന് അറിയില്ല. അത് ഇനി ഓപ്പൺ ആയാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു എമിറേറ്റ്സ് മാർക്കറ്റ് ഉണ്ട്, കാരണം വളരെ തുച്ഛമായ പൈസയിൽ കിട്ടുന്ന കുറേ സാധനങ്ങൾ, വെള്ളവും അതുപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു കടയാണ് എമിറേറ്റ്സ് മാർക്കറ്റ്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സായി പോകും, പിന്നെ നമുക്ക് തിരിച്ചു ചേർന്ന് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒന്ന് സ്കിപ്പ് അടിക്കാം, അപ്പോൾ പിന്നെ കാണിക്കാം അല്ലേ. പിന്നെ ഒരു വീഡിയോ നമുക്കത് ചെയ്യാം. ഓക്കെ ഓക്കെ.
ഇതാണ് ആ സ്ഥാപനം കേട്ടോ, എമിറേറ്റ്സ് മാർക്കറ്റ്. ഇത് ഇവിടുന്ന് കാണുന്ന പോലല്ല, ഉള്ളോട്ട് നല്ല സംഭവങ്ങളാണ്. അറബികളെ അതാ രസം, ലോക്കൽ ആൾക്കാർ കുറവാണ്, ഇമാറാത്തികളാണ് കൂടുതലും. വെള്ളം ഈ പള്ളിക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഉള്ള്, ആ ഉള്ള് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേണ്ട, ഇനിയിപ്പോ കേറാൻ സമയമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം അവിടെ വരാം. ഓക്കെ, വരും വരും വരും. നമുക്കിപ്പോ എന്താ പറയുക, സായാഹ്ന കാഴ്ചയാണ്, അതുപോലെ തന്നെ രാത്രികാല കാഴ്ചയും ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ്ടോ സാധനം കയറ്റുന്നുണ്ടോ, വെള്ളം കയറ്റാണ് കേട്ടോ, വണ്ടി കയറ്റാണ് ജ്യൂസ് വെള്ളം. ആ ഇത് സംബന്ധിച്ചാൽ ഈ പള്ളിക്കൊക്കെ അതുപോലെ തന്നെ ഈ ഫംഗ്ഷനിലൊക്കെ നമ്മൾ വെള്ളവും കാര്യങ്ങളും ജ്യൂസൊക്കെ വാങ്ങിക്കില്ല, അതൊക്കെ കൊണ്ടുവന്നത് ഇവിടെ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നാണ് കൊണ്ടുവന്നത്. വെള്ളമൊക്കെ കയറി, വെള്ളം ജ്യൂസൊക്കെ ആണ് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അജ്മാൻ ടവർ ഈ കാണുന്ന ആ പള്ളി, അതെ. അത്ര ദിവസം ഒരു ഏകദേശം ഒരു രണ്ടു മാസത്തിന്റെ ഉള്ളിലായിട്ട് ഈ ഇത്രയും ഇത്രയും ഡെവലപ്പ് വന്ന് ഇത്രയും ഫ്ലോർ, എന്താ പറയുക, ഫ്ലോറുകൾ ഉണ്ടാക്കി. എത്ര പെട്ടെന്നാണ് അറിയാം ഇവിടുത്തെ പണികൾ നടക്കുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇല്ല ബുദ്ധിമുട്ടോ, അത് ചുറ്റുവട്ടത്തുള്ളവർക്ക് പൊടി പാറ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പിന്നെ ഇന്നിപ്പോ മെയിൻ പാർപ്പാണെങ്കിൽ നാളെ വേറെ ഫ്ലോറിന്റെ മെയിൻ പാർപ്പായി കാരണം, അങ്ങനെയാണ് ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോ നിൽക്കുന്നത് അജ്മാൻ ടവറിന്റെ താഴെയാണ്. അജ്മാൻ ടവർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണത്, അതിന്റെ താഴെയായിട്ട് അഹല്യ ഫാർമസി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അഹല്യ, അപ്പോ അതിന്റെ ഒരു ഫാർമസിയാണ് ഈ കാണുന്നത്, അഹല്യ ഫാർമസി ഈ താഴെയായിട്ട്. ഓക്കെ, ഇവിടൊക്കെ റോഡ് പണി നടക്കണം, അതുപോലെ തന്നെ നിൽക്കുന്നത് അജ്മാനിലാണ്. അജ്മാന് ഈ ഭാഗം നുഅബിയ, ഈ ഭാഗം സലയ്യ, ഈ രണ്ട് ഭാഗം ഒരു അടിപൊളി കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജ്മാന്റെ ഒരു രാത്രികാല കാഴ്ച, ഇവനിങ് ഒരു സായാഹ്ന യാത്രയാണ്, അതുപോലെ തന്നെ രാത്രികാല കാഴ്ചയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള അമ്പരച്ചുണ്ടിയായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത്, അതുപോലെ തന്നെ ബ്രിഡ്ജാണ്, ഷെയ്ഖ് മുഹമ്മദിൻ്റെ സായദ് റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് റോഡ്. പിന്നെ അതുപോലെ ഭയങ്കര ഒരു ഒന്നൊന്നര കാഴ്ചയാണ് ഈ കാണുന്നത്. ഞായറാഴ്ചകളിലെ ഞാൻ കുറിച്ചതൊക്കെ ഇങ്ങനെ നടക്കലുണ്ട്, ഇങ്ങനെ നടക്കില്ല, ഞങ്ങൾ ആഴ്ച ഞായറാഴ്ച ലീവാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ നടക്കലുണ്ട് വൈകുന്നേരം സാധന യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നിപ്പോ ചൂടൊക്കെ വളരെ കുറവാണ്, ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചൂട് കുറവുണ്ട്. ഇതുവരെ നല്ല ചൂടായിരുന്നു, ഈ ടൈം വൈകുന്നേരം ടൈം ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പൊ ചൂടൊക്കെ കുറച്ച് കുറവുണ്ട്. ഇപ്പൊ ഫുജേറിയ രാസിൽ കൈമൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ അല്ലേ. നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഇത് ശരിക്കും ഈ പാലത്തിന്റെ സൈഡിൽ കൂടി ഒരു നടപ്പാതെ കേട്ടോ, ഇത് പാലത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു സൗകര്യമാണ്, ജനങ്ങൾക്ക് സൈക്കിള് പറ്റി പോകുന്നവർക്കൊക്കെ പോകാനുള്ള ഒരു സൗകര്യമാണ് ചെയ്തിട്ടുള്ളത്. സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാണ്ട്. എന്താ ഇപ്പൊ ഇങ്ങനെ ചൂടുണ്ടോ? നല്ല വൈബാണ് ഇപ്പൊ ഇറങ്ങിയിട്ട്. അപ്പൊ ശരിക്കും ആ വേർത്ത് വരച്ച് നന്നായിട്ട് കാണുന്നുണ്ട് അത്. ശരിക്കും ഞങ്ങൾ എന്താ പറയാ, ഒന്ന് വീഡിയോ എടുക്കാം, പിന്നെ അതുപോലെ തന്നെ നടത്തും. ഈ നടത്താണ് മെയിന്, ഇങ്ങനെ ഈ വൈകുന്നേരം സമയത്ത് നടക്കുക. ഒരു ഏകദേശം ഒരു 7-8 മണിയാകുമ്പോൾ തിരിച്ചു വരുന്ന കോലത്തിൽ. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കൾ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവട്ടോ. നടന്ന് നടന്നപ്പോ ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 7 മണിയാകുമ്പോഴേക്കും 7:30 ആവും ഒന്ന് ഇരുട്ടായി ഇരുട്ടാവാന്. ഓണായി വരുന്നുള്ളത്, ഇവിടെ ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആയിട്ടില്ല, കാരണം ഇവിടെ കുറച്ച് വെളിച്ചമുള്ളതുകൊണ്ട് ഓൺ ആയിട്ടില്ല. ഇവിടൊക്കെ ഇതുണ്ട്, അതൊരു മാളിൻ്റെതായതുകൊണ്ട്, ഗലേറിയ മാളിൻ്റെ സംഭവം പാർക്കിംഗ് ആയതുകൊണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ടോ. ഓക്കെ, ഓ ചൂടില്ല, പക്ഷെ എന്നാലും ഈ നടത്തം കൊണ്ട് ചെറിയൊരു ചൂടുണ്ടല്ലോ. അപ്പൊ അതിൽ മൊത്തത്തില് ഉച്ച സമയത്തൊന്നും ഒരിക്കലും നടക്കാൻ അത്രക്ക് ചൂടാണ്, പക്ഷെ ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അപ്പൊ എന്നാലും മൊത്തത്തില് വയർത്ത് ഒക്കെ വയർത്തിട്ടുണ്ട്, പക്ഷെ അത് വലിയ ചൂട്. നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് എത്തൂലല്ലോ,
അപ്പോൾ ആ കാണുന്ന സിറ്റി സെന്റർ ആയിട്ട് അവിടെ കുറച്ച് വെളിച്ചം കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ നിന്ന് നമുക്ക് നോക്കി കാണുക, ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന നേരം അതിന് തണുപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്, നല്ല തണുപ്പാണെന്ന് പറഞ്ഞു. ഏകദേശം അത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ എ സി ആണ് ഇറങ്ങി വരുന്നത്. പിന്നെ പൊതുവെ ചൂട് കുറവാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനാണ് അവൻ തണുപ്പാണെന്ന് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് മൊത്തത്തിൽ വയർത്ത് വണ്ടികളൊക്കെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റഷുള്ള റോഡാട്ടോ. ഏകദേശം ഞങ്ങൾ അവിടുന്ന് പോകുന്നു, സിറ്റി സെൻറ്ററിൻ്റെ ഏകദേശം അടുത്ത എത്താറായിട്ടുണ്ട്, അജ്മാൻ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കാനാണ്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടന്നു അല്ലേ, 1.5 കിലോമീറ്റർ നടന്ന്, 2 കിലോമീറ്ററോളം നടന്ന്, ഇനിയിപ്പോൾ ഒരു 1 കിലോമീറ്ററോളം നടക്കാറില്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അജ്മാൻ വാട്ടർ അതോറിറ്റിൻ്റെ മുമ്പിലാട്ടോ. ഇതിലാട്ടോ ഒറ്റ കമ്പനിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്യാദാണ്, ആദ്യം ഫേവ എന്ന് പറഞ്ഞൊരു കമ്പനി ഇരുന്നുണ്ടായിരുന്നത്, ഇപ്പോൾ ഇത്യാദാണ് കേട്ടോ, പ്രൈവറ്റ് കമ്പനിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റോറം മൊത്തത്തിൽ മറച്ചിട്ടുണ്ട് കണ്ടാ, ഈ മൊത്തമായിട്ട് മറച്ചിട്ടുണ്ട്, കാരണം ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ അരികിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദുബായ് ഷാർജ ആ ഏരിയക്കാണ് പോകുന്നത്. നേരെ തിരിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ റാസൽ ഖൈമ ഉമ്മുൽ ഖുയൈൻ ഫുജൈറ ആ ഭാഗത്തേക്കാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. വാട്ടർ അതോറിറ്റിൻ്റെ സമുച്ചയം ഇതാണ് കേട്ടോ, വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. ഞങ്ങളിങ്ങനെ പള്ളിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് ചെടീൻ്റെ കടകളുണ്ട് കേട്ടോ. ഒരു ഗാർഡൻ മൊത്തത്തിൽ, ഈ ഒരു ഏരിയ മൊത്തം ചെടീൻ്റെ കടയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ആ കാഴ്ചകളൊന്നും എടുക്കാം കേട്ടോ. ഇല്ലേ ഫുള്ള് പച്ചപ്പ്. ആ ഇതൊക്കെ ബംഗ്ലാദേശ്. അപ്പം നമുക്ക് അച്ഛാ ഈ ചോട്ട ചോട്ട ഈ കിത്തന ചോട്ടക്ക് ഇത്തന ഇതെന്താടാ, ഇതെന്ത് പുക? ഒരു പേര് അറിയണൊരു പേര്, പൂവിനെ പറ്റി അറിയണൊരു പേര്. അപ്പോ അജ്മാനിലെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ്, ഇവിടെ ഒരുപാട് ചെടി ഐറ്റംസുകളോടെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകട്ടെ. ഒരുപാട് കടകളുണ്ട്, നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു കടയിലേക്ക് കയറിയിട്ടുള്ളത്. എന്താണ്ടാ ഒരുപാട് അത്തിപ്പഴവും കഴിച്ചണം. ആ ഇതാണ് അത്തിപ്പഴം കേട്ടോ, അത്തിപ്പഴത്തിൻ്റെ ചെറിയ മരം കേട്ടോ. നിനക്ക് നല്ല റേറ്റ് ഉണ്ടാവും. എന്താണ്ടാ ഒരു ഈ കൊമ്പിൽ മൊത്തം അത്തിപ്പഴം. അച്ഛാ അതാണ് കള്ളിമുൾച്ചെടി. ആ അതിൻ്റെ ഒരു ഉണ്ട ഐറ്റംസ്. ഇതാ കടലാസ് പൂവിൻ്റെ പല ഐറ്റംസുകളുണ്ട് സാറെ. ഇത് പിന്നെ എല്ലാ കടയിലും ഉണ്ടാവും. ഒരു ഡ്രംസാണ്, ഒരു ഒരു കപ്പിന് ഒരു ഡ്രംസ്. അത്തിപ്പഴം ഓരോ കടയിലും വെറൈറ്റി വെറൈറ്റി പൂവാണ് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇറക്കി വെക്കുന്ന സംഭവമാണ് കേട്ടോ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ചെടികൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ആണ് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണുന്ന കൂടുതൽ നിങ്ങൾക്കും കാണാം. അഞ്ചി ചേച്ചേ ഇയേ ഏസ ബനായ അച്ഛാ ഇയേ കിത്തന 150 അച്ഛാ ഏജ് ഏജ് കിത്ത ചൈനാസയാ ദോസാലോ അവിടെ കാണണെങ്കിൽ ഒരുപാട് കാണേണ്ടത്. ഏതൊരു കാട്ടി ചെന്ന് പെട്ട പോലെ കേട്ടോ. എന്നാ എന്താണ് അത്തിപ്പഴം ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, പിന്നെ മാങ്ങ ഉണ്ട്, പല ഐറ്റംസുകൾ പല ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ചെടികൾ അത് കായ്ച്ച് നിൽക്കുന്ന ഐറ്റംസ്. ആ കണ്ടു കണ്ടു ഞാൻ കണ്ടു 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 അവിടെ ഉണ്ട്, ഉള്ളിലുണ്ട്. നമ്മുടെ കുറച്ച് ലൈറ്റ് വെളിച്ചമുള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ.
കർമ്മത്തിൽ ഞാൻ ഇങ്ങനെ പോയത് ഇങ്ങനെ കൂന്ന് പോയി അവർ കാട്ടുകൂടി പോകുന്ന പോലെ കാട്ടുകൂടി പോകുന്ന ഒരു പ്രതീതി ഉണ്ട്. അപ്പോ അവിടെ ഒരു മരം അപ്പുറത്ത് കണ്ട് ഇങ്ങനെ ചുറ്റി പടിഞ്ഞാണ്ട് അത് അത് എത്ര 150 റംസ് ആണെന്ന് പറഞ്ഞു ചൈനീന്ന് വരുന്നതാണ് എന്തും. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം രണ്ട് കടയിൽ കയറി അതിനുള്ള വേണ്ട ചട്ടികളുണ്ട് പല ഐറ്റംസ് സെറാമിക് ഉണ്ട് പിന്നെ മൺചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പല ഐറ്റംസ് പ്ലാസ്റ്റിക് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ തൊട്ടടുത്തായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മളത് അലോവേര അല്ലേ മുല്ലപ്പൂടാ ഇതൊക്കെ കാണണമെങ്കിൽ നാട്ടിൽ പോണം അല്ലേ. 1, 2, 3, 4 ഏകദേശം ഒരു 5-ാമത്തെ കടയിലോട്ടാണ് ഇപ്പൊ കേറുന്നത്. ചെടികളുണ്ട് ഇപ്പൊ നാട്ടിൽ ചെന്നൊരു പ്രതീതിയാണ് ശരിക്കും ഇവിടെ തുളസി ഉണ്ട് നാട്ടിൽ കണ്ട ഒരു തുളസിയാണ് എന്താ സ്മെല്ലോ സാധാരണമോ പുരാതന മറ്റേ ആ വെള്ളം നനക്കാനുള്ള സംഭവം നാട്ടിൽ കാണിച്ച അതേ സംഭവം തന്നെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം ഏകദേശം സെയിം ആണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആട്ടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ് ബായിന്റാണ് ഐറ്റംസ് സെറാമിക് ജാറുകളാണ് നല്ല അടിപൊളി അടിപൊളി ജാറുണ്ട് പിന്നെ അതുകൊണ്ട് മൺചട്ടിയാണ് ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് പ്ലാസ്റ്റിക് ആണ് മൺചട്ടി ഉണ്ടായിരുന്നു ഞാൻ അതോടെ കണ്ടു അടിപൊളി സെറ്റാക്കിയിട്ട് സെറാമിക് ആണ് നേരെ ഇവിടെ ഇറങ്ങിട്ട് അടുത്ത നീക്കും ഫോണിന്റെ നെറ്റ് NBRK ലിക്കോ അഭി ലിക്കോ. അപ്പൊ ഇത് മൊത്തത്തിൽ അപ്പുറത്തെ സൈഡും ഈ സൈഡൊക്കെ ഫുള്ളായിട്ട് പ്ലാന്റുകളാട്ടോ ഇൻഡോർ പ്ലാന്റ് അതുപോലെ തന്നെ ഔട്ട്ഡോർ ഒക്കെയാണ്. അപ്പൊ ഞാൻ അവിടെ കാണിച്ച ആ സംഭവം തന്നെയാണ് ഇപ്പൊ വെഡിങ് കാണിക്കാനുള്ളത്. ആ ഇതൊരു അച്ഛ വെറൈറ്റിയാ വെറൈറ്റി വെറൈറ്റി. അസ്സലാമലൈക്കും ചേച്ചേ. അല്ല വെറൈറ്റികളുണ്ട് ഇവിടെ വെറൈറ്റി ഉണ്ട്. ആ അയ്യാ ഇത് കണ്ടിട്ടാണ് അവിടുന്ന് പോണത് നമ്മളാ വായണ ഞാൻ അവിടുന്ന് കണ്ടപ്പോ വേറെ എന്തോ സംഭവം ചേച്ചേട്ടാ ഇത് നമ്മുടെ വെറുതെ കിടക്കുന്ന സാധനല്ലേ പാടത്തൊക്കെ കാണുന്ന സാധനമാണ് വെറുതെ ഇങ്ങനെ ഊരിക്കാണ് ഇങ്ങനെ പോലെ അല്ലേ 10 ദിർഹംസ് അല്ലേ. ആ യൂട്യൂബ് നെറ്റ് ഇവരുടെ ഷോപ്പിൽ കയറിയപ്പോഴത്തേക്കേ അവർ ആക്കാ വീഡിയോ കല്ലായി ഏ വീഡിയോ ഇപ്പൊ ഗാവ് ലേറ്റോ
सब देखे मुश्किल नहीं है लाइक आपको मालूम है നാട്ടില് പറമ്പിലൊക്കെ സാധനം കേട്ടാ 10 ദിർഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാട്ടോ, കാരണം ഇതുപോലെ ഇറങ്ങിയാലേ നമുക്ക് സബ്സ്ക്രൈബ് കൂടുള്ളൂ. മാങ്ങ കഴിച്ചിട്ടാ നിർത്താൻ മാങ്ങ കഴിച്ചിട്ട് എന്താണ്ടോ മാങ്ങ ചുണ്ട നമ്മളെ എന്താണോ ചുണ്ട മിസ്ക പാകിസ്ഥാനി മാങ്ങ ആ ഏ പാകിസ്ഥാനി മാങ്ങ കേട്ടോ നമ്മളെ ചുണ്ടൻ മാങ്ങ എന്നൊക്കെ പറയും. ഇവിടെ കായ്ച്ച് നിൽക്കുന്നുണ്ടോ രണ്ടെണ്ണം ഉണ്ട്. ദോ ഏ ദോ 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 പറിക്കാൻ പറ്റില്ല, അവർ നോക്കി നിൽക്കുന്നുണ്ട് കടക്കാർ, അല്ലെങ്കിൽ പറിച്ചു പോയായിരുന്നു. ആ ബീച്ചറിയിക്കും ഒരുപാട് കടകളുണ്ട് ഇവിടെ മൊത്തത്തിൽ. അയ്യോ ഉസ്തറപ്പിയാണ് പൂര പ്ലാന്റ്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. എന്നാ പേരടാ? പ്ലാന്റ് കേട്ടോ, അവിടെ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെറുനാരങ്ങ മുതലായ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ അവിടെ എന്താ പറയുക, ചെടികളെ അതിൽ പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത്, ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ലത് പറഞ്ഞു, കാരണം അവിടെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു. ഇനിയും കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണിച്ചിട്ട് എന്ത് ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റ് എന്നൊക്കെ കണ്ടില്ലല്ലേ? ആ ഓക്കെ, അത് തിരഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ, ഇൻഡസ്ട്രിയൽ ഏരിയ സനയ്യ ഒന്നാണത്. ഇവിടെ വലിയൊരു അൽവഹ ഷോപ്പിംഗ് സെൻ്റർ അല്ലേ. അപ്പൊ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടന്നില്ലേ, 2 കിലോമീറ്ററാ 3 കിലോമീറ്ററാ ഏകദേശം നടന്നു. പക്ഷേ എല്ലാവരും തല ഒക്കെ എല്ലാവരും കൂടി കൂടി നടക്കുന്നതുകൊണ്ട് നടത്താൻ അറിയണില്ല അല്ലേ. ഒറ്റക്കാണെങ്കിൽ ഇപ്പം നല്ല ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ നല്ല റെസ്റ്റ് അതുകൊണ്ടാണ്, ഫുള്ള് വണ്ടികളാണ്, പാർക്കിംഗ് മൊത്തം വാഹനങ്ങളാണ്. അൽവഹ ഈ ഏരിയത്തെ വലിയ ഷോപ്പിംഗ് സെൻ്റർ ആണല്ലേ. അതെ, അപ്പുറത്ത് സിറ്റി അത് പോകുമ്പോഴാണ് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. കാരിഫോർ അത് മുതലായ മാക്സ് ഷർഫ് ഡി ജി ഒക്കെ അൽബൈക്ക് ഉണ്ടല്ലേ. ഇതാണ് ബർമ സൂപ്പർ മാർക്കറ്റ്. കച്ചറ ഡബ വെച്ചിട്ടുണ്ട്, ഒക്കെ നല്ല നീറ്റ് സ്ഥലമാണ്. ഒരു കച്ചറ പോലുമില്ല. അതാണ് യു എന്റെ നമ്പർ 1 പോയിന്റ് എന്ന് പറയുന്നത്. ഫുൾ ക്ലീനിങ് ആണ്, പക്ക പക്ക. ഐസ്ക്രീം ഉണ്ട് അവിടെ, 2 രൂപ ഐസ്ക്രീമാ. അപ്പോൾ വാങ്ങണോ? അപ്പോൾ ഇവിടുത്തെ ഒരു പമ്പ് കേട്ടോ, ഇത് പമ്പിൽ ഭയങ്കര റഷാണ്, എണ്ണ അടിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ മൊത്തം ക്യൂ ആണ്. അപ്പോൾ നമുക്ക് അവിടെ പോയൊക്കെ 2 രൂപേൻ്റെ ഐസ്ക്രീം ഉണ്ട് എന്നാണ് അവ ജസ്റ്റ് അവിടെ പോയത്. അപ്പൊ ഇത് ആദ്യം 1 ദിർഹംസ് ആയിരുന്നു അല്ലേ. ആദ്യം 1 ദിർഹംസ് ആയിരുന്നു എല്ലാ പമ്പിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ 2 ആയിട്ടുണ്ട്. 1 ദിർഹംസ് കൂടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എടുത്തോളെ. ഓരോ നേരം എടുക്കി 1 and 2. നാലാമത്തെ ടീം എന്ന് അറിയുന്ന നേരത്തേക്ക്. ആഹാ, 2 രൂപ ഐസ്ക്രീം കിട്ടോ. ഇത് ഭംഗിയല്ലേ. ഏതാണ്ട് ഐസ്ക്രീം തന്നു കഴിഞ്ഞോ? 2 ദിർഹംസിന്റെ ഐസ്ക്രീം ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, സാധനം അടിപൊളിയാട്ടോ. അടിപൊളിയല്ലേ. 2 രൂപ കൊടുത്താലും ആദ്യം 1 ദിർഹംസ് ഉള്ളായിരുന്നു അല്ലേ. 1 രൂപ കൂട്ടി വരെ എണ്ണയ്ക്ക് വില കൂട്ടി, അപ്പൊ അതിനനുസരിച്ച് ഐസ്ക്രീമിന് വില കൂട്ടി. തിന്നിട്ടും തീരുന്നില്ല. അപ്പൊ ഞങ്ങൾ നടന്ന് ഒരുപാട് പേര് ഏകദേശം 3-3.5 കിലോമീറ്ററോളം നടന്നിട്ടോ. അത് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇതാണ് നമ്മളെ ബലദിയന്റെ വലയോജിച്ച മുനിസിപ്പാലിറ്റിന്റെ സംഭവങ്ങൾ, വണ്ടികൾ. ഈ എയിംസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിവരെ ഇതാണ്, ഈ കച്ചറവായിരുന്ന അവരെ ഓഫീസാണ് ഈ കാണുന്നത്. പിന്നെ അവരെ വണ്ടികളാണ് ഈ നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ഇത് മൊത്തം അവരാണ്, ഈ ഒരു ഏരിയ മൊത്തത്തിൽ അവരിതാണ്.
മുനിസിപ്പാലിറ്റിൻ്റെ സംഭവമാണ്. ഓക്കെ, അവർ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അജ്മാനിലെ ഫ്രഷ് ചിക്കനും അതുപോലെ തന്നെ പ്രാവ് അങ്ങനത്തെ മുതലായവ നമുക്ക് ഇങ്ങോട്ട് കാണാം. താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ നാട്ടിലൊക്കെ ചെന്നാൽ കടയിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല, അതുപോലെ ഇവിടുന്ന് കട്ട് ചെയ്ത് തരും. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവരെ അപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാട്ടോ. ഇവിടെ വൃത്തി നോക്കാം. പ്രാവിനെ അർത്ഥം കൊടുക്കണം. പ്രാവിനെ അർത്ഥം കൊടുക്കണം. ഗിരിരാജുള്ളത് ഗിരിരാജാണ് പോയി. ആ ഗിരിരാജ അത് കണ്ടോ. എന്തൊക്കെ നാടൻ കോഴികള്, ഇതൊക്കെ അറക്കാളട്ടോ. നാടൻ ചമ്മക്കനെ, ചമ്മക്കൻ കോഴി, കാട കാടുണ്ട്, കാടൻ. അപ്പൊ നാം പ്രേം കിതർക്ക് പാകിസ്ഥാൻ. അപ്പൊ മുർഗിക്കൊക്കെ കിത്തന റേറ്റ് തീതരം എ കെ ജിച്ച് ছোটা বালা 30 দরম और कबूतर कबूतर ये इधर से काट के देगा. आ, सब इधर से काट के देगा. अच्छा, दो लेगा तो 35 आएगा. अच्छा, ये बड़ा वाला 20 आएगा इसके. अच्छा, वो बढ़िया में वो 15. ये कितना है ये? हाँ, ये 100 दरम. 100 दरम महंगा थोड़ा. ये अंतरा लगा देगा वो 15 लगा. अच्छा, आपका दुकान का नाम क्या है? 19 का 90 का. അപ്പോൾ സുഹൃത്തുക്കൾ അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ റൈം അപ്പം ഞാൻ റൈംബോ ആ റൈംത്തെ ദുഃഖാനായിരുന്നു പല്ലവാണ്. അച്ഛാ അച്ഛാ ഓഫർ മില്ലേക്കാ കമ്പത്തി മേക്കാണ് 19 നമ്പർ കേട്ടോ. ഓക്കെ ബൈ. എന്നാ മൊത്തത്തിൽ ഇതേ ഒരു ഏരിയ കേട്ടോ. ചിക്കൻ ഇവിടെ ആടുണ്ട്. വൃത്തിയല്ലേ, ഭയങ്കര ഭയങ്കര വൃത്തിയല്ലേ. എന്താണ്ടാ അബീബ, 07 എന്ന ദുക്കാനിലാണ് കടയിലട്ടോ. അത് മൊത്തത്തിൽ ഇത് ബീഫിൻ്റെ കാലാണ്. പിന്നെ അങ്ങനെ പോയിട്ട് വന്നിട്ട് അവിടെ ആടാണ്. ആ ഇത് പോത്ത്, പോത്തിൻ്റെ കാല് അവിടെ ആട്. ഇതൊക്കെ നല്ല അടിപൊളി സേഫായിട്ടാട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്ലാസ് ഇട്ടിട്ട് പുറത്തേക്ക് യാതൊരു ബന്ധമില്ല. ഉള്ളിൽ ഗ്ലാസ് ഇട്ടിട്ട് അടിപൊളിയിട്ട് വളരെ സേഫായിട്ടാണ് സംഭവങ്ങൾ വെച്ചിട്ടുള്ളത്. കാരണം മൊത്തം രണ്ട് സൈഡും ഒരുപോലെ പ്രാവ്. ഈ ഒരു ഏരിയ മൊത്തം ആട് പോത്ത് അങ്ങനത്തെ സംഭവങ്ങൾ. ആ സൈഡ് ഫുള്ള് കോഴി താറാവ് കാട ഗിരിരാജ അങ്ങനെ മുതലായവ. ഓക്കെ, നാം ക്യാ അബ്ദുൽ ബാരി ആപ്ക ദുക്കാന. അച്ഛാ ഇതർ പൂര ബീഫ് ഹെ. അപ്പോൾ ഓരോ കടയിൽ ബീഫും ഉണ്ട്, ആടും മട്ടനും ഉണ്ട്. ചില കടയിൽ മട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മട്ടൻ മാത്രമേ ഉള്ളൂ, ചില കടയിൽ ബീഫ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും കൊണ്ടുപോകാം. മട്ടൻ ബീഫ് അതുപോലെ തന്നെ ചിക്കൻ അങ്ങനെ മൊത്തം കടകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വലതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. മൊത്തം കടലിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു തന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് തൊട്ടപ്പുറം തന്നെയാണ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കാം, അങ്ങോട്ട് കയറാം. ഒരു
इसका बाल में ये क्या है? सफर जल बोलते सफर जल सफर जल घूम के आएगा लाजिम। अच्छा आदमी उसका जवाब सही है। देखो ये बहुत बकवास है, उसको भी लेके चलो ഓഫർ ഓൺ പീസ് 8 തരാം സ്പെഷ്യൽ ഓഫർ 2 പീസ് 15 തരാം ലെമൺ നൂറ്റി രണ്ടാമത്തെ കടയുണ്ട്, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കണ്ട, ഇവിടെ വന്നിട്ട് അന്വേഷിക്കാം. ഓക്കെ നടക്കട്ടെ. അപ്പൊ ശരി, അപ്പൊ സുഹൃത്തുക്കളെ മട്ടൻ അതുപോലെ തന്നെ ചിക്കൻ ബീഫ് അതിൻ്റെയൊക്കെ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾ കണ്ടു. അതിനുശേഷം നേരെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ആ മാർക്കറ്റിലോട്ട് കയറി. അപ്പൊ അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട് ഒന്നൊന്നര കാഴ്ച? അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിലാണ് ബെൽപ്പെടണം നമുക്ക്. നല്ല സുഹൃത്തുക്കൾ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നമർത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി. ഇപ്പോൾ വെജിറ്റബിൾ മാർക്കറ്റും അതുപോലെ തന്നെ മട്ടൺ ബീഫ് ആൻഡ് പ്രാവ് എല്ലാം ചിക്കൻ ഒക്കെ കട്ട് ചെയ്യുന്ന മാർക്കറ്റുകൾ കണ്ടു. അപ്പോൾ ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? അപ്പോ എല്ലാ ഏരിയയിലും എല്ലാ കടയിലും കേറിയിട്ടുണ്ട്, കൊറേ നമ്മളും കൂടി കഴിയുന്ന രീതിയിൽ. പക്ഷെ അവിടെ ചിക്കൻ്റെ അവിടെ എത്തിയപ്പോ അവിടെ ബലദീന്റെ ചെറിയ പ്രശ്നം ഉണ്ട്, അവര് പറഞ്ഞുണ്ട് നമ്മള് കൂടുതൽ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ റൈമിന്റെ കട ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മൂപ്പര് നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെജിറ്റബിൾ മാർക്കറ്റ് നമ്മളെ ലാസ്റ്റ് കണ്ട മൂപ്പരും കുഴപ്പമില്ല, മൂപ്പര് കോളിങ്ങിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ വേറൊരു ദിവസം ഇനിയും ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോ അടുത്ത വീഡിയോമായി കാണുന്നുണ്ട് എല്ലാവർക്കും. ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എല്ലാം നെക്കി പൊട്ടിക്കുക. ഓക്കെ. അപ്പോ സുഹൃത്തുക്കളെ, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഞാൻ വൈൻഡ് അപ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകണം. നമ്മളെ ബായിന്റെ പാകിസ്ഥാൻ ബായിയാണ്, ബായിന്റെ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ടാക്സി മേ 10 സാല ഹോ ഗയാ.